പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. LBS സെൻറ്റർ എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ നൽകുന്നതാണ്. അപ്ലൈ ചെയ്യുവാൻ വേണ്ടി അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് നടത്താൻ ഓഗസ്റ്റ് 17 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 20 വരെ അപ്ലിക്കേഷൻ്റെ ഫൈനൽ സബ്മിഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ ഡെമോ വീഡിയോ ആണിത്. അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻസുകളും മറ്റും ഏതൊക്കെയെന്ന് നോക്കാം. വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, 2 മൊബൈൽ നമ്പർ വേണം. ഫോട്ടോയും സിഗ്നേച്ചറും 30 KB താഴെയായിരിക്കണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നതാണ്. കൂടാതെ ഇമെയിൽ ID വേണം, 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ +2 സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ ഈ വർഷം +2 പാസ്സായവർ ആണ് എങ്കിൽ +2 സർട്ടിഫിക്കറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് +2 എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റിൽ പേരെഴുതി സൈൻ ചെയ്തത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടിനും പകരം നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് പ്ലേസും ഉണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ്. കൂടാതെ റിസർവേഷൻ ഉള്ള വിഭാഗമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നതാണ്. SC ST വിഭാഗമാണ് എങ്കിൽ തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. കൂടാതെ SC ST വിഭാഗത്തിൽ വരുന്നവർ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടി വരും. ഇനി ഈഴവ, മുസ്ലിം, OBH, ലാത്തിൻ കത്തോലിക്, ധീവര, വിശ്വകർമ്മ, കുശവ, OBX, കുടുംബി വിഭാഗത്തിൽ വരുന്നവർ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ ലഭിക്കുന്നതായിരിക്കണം. ഇതിൻ്റെ കാലാവധി 1 വർഷമാണ്. സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്ത ശേഷം വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്നതല്ല. ഇനി ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചറും ഒഴികെയുള്ള ബാക്കി എല്ലാ ഡോക്യുമെൻസുകളും PDF ഫയൽ ഫോർമാറ്റിലായിരിക്കണം. അത് 200 KB താഴെയുള്ളതായിരിക്കണം. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽസുകൾ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ടാകുന്നതാണ്. ഇവിടെ കാണുന്ന ന്യൂ കാൻഡിഡേറ്റ് എന്ന ലിങ്ക് വഴിയാണ് മുന്നോട്ട് പോകേണ്ടത്. പിന്നീട് വരുന്ന പേജിൽ വിദ്യാർത്ഥിയുടെ പേര്, അഡ്രസ്, 2 മൊബൈൽ നമ്പറുകൾ, ഇമെയിൽ ID, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, കമ്മ്യൂണിറ്റി എന്നിവ കൃത്യമായിട്ട് നൽകണം. പേര് നൽകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നെയിമിൻ്റെ കൂടെയുള്ള ഇനീഷ്യൽ പേരിൻ്റെ ആദ്യ ഭാഗത്താണ് ഉള്ളത് എങ്കിൽ അത് നിങ്ങൾ നൽകേണ്ടത് ആദ്യ ഭാഗത്തല്ല, നെയിം നൽകിയതിന് ശേഷം അവസാന ഭാഗത്താണ് നൽകേണ്ടത്. ഇനി ഇവിടെ അഡ്രസ്സ് നൽകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നൽകേണ്ടത്. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സ് നൽകണമെന്ന് നിർബന്ധമില്ല. മൊബൈൽ നമ്പർ നൽകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുടേതെങ്കിലും ആയിരിക്കണം. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, കമ്മ്യൂണിറ്റി അഥവാ മതവും ജാതിയും നൽകുമ്പോൾ തെറ്റാതെ നൽകേണ്ടതാണ്. കാരണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മതത്തിനും ജാതിക്കും അനുസരിച്ചാണ് നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുക. അതിനനുസരിച്ചുള്ള ഡോക്യുമെൻസുകളുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായി നൽകിയ ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസുകളും കാണാൻ വേണ്ടി സാധിക്കും. എല്ലാം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. ഏറ്റവും താഴെ എത്രയാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നതും കാണിക്കുന്നതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ചേഞ്ചസ് റിക്വയർഡ് എന്ന ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ശരിയാണ് എങ്കിൽ കൺഫേം എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കാണാവുന്നതാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി പേയ്മെൻ്റ് ആണ് നടത്തേണ്ടത്. പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി 2 ഓപ്ഷനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 1, ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴി, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് വഴി ചലാൻ മുഖേന പേയ്മെൻറ്റ് നടത്താം. ചലാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചലാൻ പേയ്മെൻറ്റ് നടത്തിയാൽ അത് എഫക്റ്റിൽ വരാൻ, അതായത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി എന്ന് ഈ ഒരു വെബ്സൈറ്റിൽ കാണിക്കാൻ 24 മണിക്കൂറെങ്കിലും സമയമെടുക്കാറുണ്ട്. പക്ഷേ 2 ഓപ്ഷനായിട്ടുള്ള ഓൺലൈൻ, അതായത് നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് നടത്തി അപ്ലിക്കേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. നമുക്കിവിടെ ATM കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് എങ്ങനെ നടത്തും എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ 2 നൽകിയിട്ടുള്ള ക്രെഡിറ്റ് ബാർ ഡെബിറ്റ് കാർഡ് എന്നത് സെലക്ട് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ കാർഡിൻ്റെ നമ്പർ നൽകണം, എക്സ്പയറി ഡേറ്റ് നൽകണം, അതുപോലെ കാർഡിൻ്റെ പിൻ വശത്ത് നൽകിയിരിക്കുന്ന CVV അല്ലെങ്കിൽ CVD നമ്പർ ഏതാണോ അത് നൽകേണ്ടതാണ്. കാർഡ് ആരുടെ പേരിലാണുള്ളത് അയാളുടെ പേര് നൽകേണ്ടതാണ്. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരാൻ വേണ്ടി ഇവിടെ സബ്മിറ്റ് എന്ന് പ്രസ് ചെയ്യുക. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി എന്നൊരു മെസ്സേജ് ഇങ്ങനെ കാണിക്കുന്നതാണ്. പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്.
ഇനി പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാസ്വേഡ് ഈ കാണുന്ന രണ്ട് ബോക്സുകളിലും ഒരേപോലെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. പാസ്വേഡിൽ മിനിമം 8 characters ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ മിനിമം ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, മിനിമം ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ഒരു നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. പാസ്വേഡ് നിങ്ങൾ നേരത്തെ എഴുതിയ അപ്ലിക്കേഷൻ നമ്പറിൻ്റെ കൂടെ എഴുതി വെക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ആൻസറും നൽകി വെരിഫിക്കേഷൻ കോഡും അതുപോലെ ടൈപ്പ് ചെയ്ത് കൺഫേം എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ആദ്യ പേജിൽ നൽകിയ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇവിടെ കാണാവുന്നതാണ്. അതുതന്നെയാണ് പെർമനൻ്റ് അഡ്രസ്സ് എങ്കിൽ സെയിം ആസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്താൽ മതിയാകും. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനും അതുപോലെ നേറ്റിവിറ്റി കേരളീയൻ ആണ് എന്നത് തെളിയിക്കാനും അതുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ 10th standard സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് പ്ലേസും ഉണ്ടെങ്കിൽ ഇത് രണ്ടിനും അത് മതിയാകുന്നതാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങളുടെ 10th standard സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ സ്വന്തം പേരെഴുതി സൈൻ ചെയ്യേണ്ടതാണ്. ഇത് PDF ഫയൽ ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം. കൂടാതെ 200 KB താഴെയായിരിക്കണം. ഇതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നതാണ്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ചൂസ് ഫയൽ എന്ന ഐക്കണിൽ പ്രസ് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്ത് നൽകി പിന്നീട് വലതുവശത്ത് കാണുന്ന അപ്ലോഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്ലോഡിംഗ് കൃത്യമാണ് എങ്കിൽ അപ്ലോഡഡ് എന്ന് ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫയൽ ഇവിടെ വലതുവശത്ത് കാണിക്കുന്ന PDF എന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ കാണാൻ വേണ്ടിയും സാധിക്കും. ഇനി വിദ്യാർത്ഥി വരുന്ന കാസ്റ്റ് ഏതാണ് എന്നുള്ളത് ഇവിടെ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. കൂടാതെ ഈ ഒരു വിദ്യാർത്ഥിയുടെ കാസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാസ്റ്റ് ഡീറ്റെയിൽസ് നൽകേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള ഒരു ഏരിയയാണ് ഇവ കാണുന്നത്. ഇനി വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് താഴെയാണ്. ഓരോ വിഭാഗത്തിലും വരുന്നവർ ഏത് ഡോക്യുമെൻ്റാണ് റിസർവേഷന് വേണ്ടി നൽകേണ്ടത് എന്ന കാര്യം നേരത്തെ പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സുകൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. കൂടാതെ ഇവിടെ ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ തുക എത്രയാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് നൽകാം. ഇനി ഇവിടെ സ്പെഷ്യൽ റിസർവേഷൻ ലഭിക്കുന്ന ഡീറ്റെയിൽസുകൾ കാണാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ അത് സെലക്ട് ചെയ്ത് നൽകി അതിൻ്റെ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി താഴെ പ്രധാനപ്പെട്ട ഒന്ന്, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങളുടെ +2 എക്സാം ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഈ വർഷം ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSC പാസ്സായവർ ആണ് എങ്കിൽ അവർ അവരുടെ ഹാൾ ടിക്കറ്റ് +2 ഹാൾ ടിക്കറ്റ് സ്വയം സൈൻ ചെയ്ത് പേരെഴുതി സൈൻ ചെയ്തതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതേസമയം മുൻ വർഷങ്ങളിൽ പാസ്സായവർ അവരുടെ മാർക്ക് ലിസ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ ഈ വർഷം പാസ്സായവർ അവരുടെ സ്കോർ എൻ്റർ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. അവരുടെ സ്കോർ ഓട്ടോമാറ്റിക്കായി ഈ ഒരു വെബ്സൈറ്റിൽ പിന്നീട് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇവിടെ ഹാൾ ടിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ +2 രജിസ്റ്റർ നമ്പർ ആണ്. ഇയർ ഓഫ് പാസിംഗ് ഏത് വർഷമാണ് അത് നൽകുക. ഇനി താഴെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കാണാം. അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതല്ലാതെ ഇത് റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുന്ന ഒന്നല്ല. എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായി നൽകി ഏറ്റവും താഴെ കാണുന്ന സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഒന്നുകൂടി കാണാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ ശരിയാണോ എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പുവരുത്തുക. ഇതുകൂടാതെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എഴുതി വെച്ചതാണ്. കൂടാതെ ഈ ഒരു അപ്ലിക്കേഷൻ്റെ രജിസ്റ്റർ നമ്പർ കൂടി ഈ ഒരു പേജിൻ്റെ മുകൾ ഭാഗത്തായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്ലിക്കേഷൻ നമ്പറിൻ്റെ താഴെയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്ത പേജിൽ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഫോട്ടോയും സിഗ്നേച്ചറും JPEG ഫയൽ ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം. കൂടാതെ അത് രണ്ടും 30 KB കൂടാൻ പാടുള്ളതല്ല. ഇവിടെ കാണുന്ന ചൂസ് ഫയൽ എന്ന ഐക്കണിൽ പ്രസ് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്ത് നൽകി വലതുവശത്ത് കാണുന്ന അപ്ലോഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്താൽ ഫയൽ അപ്ലോഡ് ആവുന്നതാണ്. അപ്ലോഡ് ആയതിനു ശേഷം പ്രൊസീഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ അപ്ലിക്കേഷൻ എൻട്രി എന്നതിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ അപ്ലിക്കേഷൻ എൻട്രി കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. മാർക്ക് എൻട്രി എന്നെ നോട്ട് അപ്ലിക്കബിൾ എൻ്റർ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. ഈ ഒരു വിദ്യാർത്ഥിക്ക് എൻ്റർ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഫോട്ടോ സൈൻ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ഇതെല്ലാം കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഫൈനൽ കൺഫർമേഷൻ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. എല്ലാവരും ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കാണാം. ഏറ്റവും താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇനി ഇവിടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് അതിൽ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന വ്യൂ ആൻഡ് പ്രിൻ്റ് അപ്ലിക്കേഷൻ ഫോം എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത്. നിങ്ങൾ നൽകിയതിൽ എന്തെങ്കിലും തെറ്റുകൾ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ പിന്നീട് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ഒരു കറക്ഷൻ പീരീഡ് ഉണ്ടാകാറുണ്ട്. ഇനി ഫോട്ടോയും സിഗ്നേച്ചറും എങ്ങനെയാണ് റീസൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം.
അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാണ് PDF ഫയലാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കാം. ആദ്യം ഫോട്ടോയും സിഗ്നേച്ചറും റീസൈസ് ചെയ്യാൻ ഈ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അപ്ലോഡ് ഇമേജ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് നൽകണം. ഫോട്ടോ 150 പിക്സൽ ഹൈറ്റും അതുപോലെ 200 പിക്സൽ വിഡ്ത്തുമാണ് വേണ്ടത്. അത് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നൽകണം. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന കീപ്പ് ആസ്പെക്ട് റേഷ്യോ എന്നത് ഡിസേബിൾ ചെയ്യേണ്ടതാണ്. എല്ലാം കൃത്യമായിട്ട് നൽകി താഴെ കാണുന്ന റീസൈസ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. എല്ലാം റെഡിയാണ് എങ്കിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന ഗോ ടു ഡൗൺലോഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചറും ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ പിക്സലിലാണ് വ്യത്യാസമുള്ളത്. വിഡ്ത്ത് 200 പിക്സലും ഹൈറ്റ് 100 പിക്സലുമാണ് വരുന്നത്. സാധാരണ 30 KB താഴെയുള്ള ഫോട്ടോയാണ് ഇതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ KB കൂടുതൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഇമേജിനെ ഒന്ന് ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾ റീസൈസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഉചിതം. ഇനി അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളും മറ്റും ഇമേജ് അഥവാ JPEG ഫയൽ ഫോർമാറ്റിലാണ് ഉള്ളത് എങ്കിൽ അതെങ്ങനെ PDF ആക്കി മാറ്റും എന്നുള്ള കാര്യം നോക്കാം. ഈ കാണുന്നതാണ് വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന സെലക്ട് JPEG ഇമേജ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ഫയൽ സെലക്ട് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ഫയൽ സെലക്ട് ചെയ്ത് നൽകിയാൽ കൺവേർട്ട് PDF എന്ന ഐക്കൺ കാണാം. അതിൽ പ്രസ് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വർഷത്തെ LBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും കൃത്യമായിട്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർക്കും നന്ദി. നമസ്കാരം.